നമസ്കാരം. നിങ്ങളുടെ എല്ലാം സ്വന്തം ചാനലായ മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താല്പര്യമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുവാൻ പോകുന്നത്. സാഫ്രൻ, അതായത് കുങ്കുമപ്പൂ. ഗർഭിണികളായിരിക്കെ ഒരുപാട് ആളുകൾക്ക് ഈ കുങ്കുമപ്പൂ പാലിലിട്ട് കുടിക്കുവാൻ വളരെയധികം ഇഷ്ടമാണ് അല്ലേ? അങ്ങനെ കുടിച്ചാൽ ജനിക്കുന്ന കുഞ്ഞിന് വെളുത്ത നിറം കിട്ടും എന്നാണ് പൊതുവായിട്ടുള്ള ഒരു ധാരണ അല്ലേ? ആ ധാരണ ശരിയാണോ എന്നും അതുകൂടാതെ ഈ സാഫ്രൻ്റെ മറ്റനവധി ആരോഗ്യ ബെനിഫിറ്റ്സ്, അതായത് ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഒപ്പം എത്ര സാഫ്രനാണ് നമ്മൾ നിത്യേന കഴിക്കേണ്ടത്, കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാം എന്നതിനെ കുറിച്ചുമെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിനാൽ ഗർഭിണികൾ മാത്രമല്ല, ബാക്കി എല്ലാവരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. സാഫ്രൻ അല്ലെങ്കിൽ കുങ്കുമപ്പൂ, മലയാളത്തിൽ നമ്മൾ ഇതിനെ കുങ്കുമപ്പൂ എന്നാണ് വിളിക്കുന്നത്. ഹിന്ദിയിൽ ഇത് കേസർ എന്നാണ് അറിയപ്പെടുന്നത്. പല ഭാഷകളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് വളരെയധികം വിലയുള്ള, വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്പൈസാണ്. പെറീനിയലായി വളരുന്ന, അതായത് എക്കാലവും വളരുന്ന ലില്ലി പ്ലാന്റിൻ്റെ വകുപ്പിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ സാഫ്രൻ നമുക്ക് നൽകുന്നത്. സാഫ്രനിൻ്റെ പൂവ് വയലറ്റ് നിറത്തിലോ അല്ലെങ്കിൽ ഡാർക്ക് പിങ്കോ ആയിരിക്കും. ഇതിലുള്ള സ്റ്റിഗ്മ വേർതിരിച്ചെടുത്താണ് സാഫ്രൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഈ സ്റ്റിഗ്മ വേർതിരിച്ചെടുത്ത് അതിൽ നിന്നും ഈ സാഫ്രൻ ഉണ്ടാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. അതിനാൽ തന്നെയാണ് ഈ സാഫ്രന് ഇത്രയധികം വില മതിക്കുന്നത്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും സാഫ്രൻ ആളുകൾ ലോകത്തിലുടനീളം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ കണ്ടിട്ടാണ്. സാഫ്രൻ്റെ അത്ഭുത ഗുണങ്ങളും ആരോഗ്യ ബെനിഫിറ്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. പലരുടെയും വിചാരം, ഗർഭിണിയായ സ്ത്രീ സാഫ്രൻ ഇട്ട പാല് കുടിച്ചു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് നിറം വയ്ക്കും എന്നാണ്. എന്നാൽ ഇത് ശുദ്ധ തെറ്റാണ്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ നിറം അതിൻ്റെ ജീൻസിനെ അനുസരിച്ചിരിക്കും. അതല്ലാതെ ഈ സാഫ്രൻ ഒഴിച്ച പാല് കുടിച്ചത് കൊണ്ട് മാത്രം കുഞ്ഞു വെളുക്കാനൊന്നും പോകുന്നില്ല. ഗർഭിണികൾ സാഫ്രൻ കലക്കിയ പാലോ അല്ലെങ്കിൽ സാഫ്രനോ ഉപയോഗിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക എന്നത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ വഴിയെ പറയാം. എന്നാൽ സാഫ്രന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്താണെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞാൽ തീർച്ചയായും നമ്മളെല്ലാവരും തന്നെ സാഫ്രൻ കുറച്ച് കൂടുതലായി തന്നെ ഉപയോഗിച്ച് തുടങ്ങും. ആൻറ്റി ഡിപ്രസൻ്റ് ഗുളികകളെല്ലാം കഴിക്കുന്നവർക്ക് സാധാരണ ലൈംഗികതയോടുള്ള താല്പര്യം കുറച്ച് കുറയും. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഈ സാഫ്രൻ ത്രെഡ്സും ഒന്നോ രണ്ടോ നിത്യവും കഴിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ ഒരു വലിയ പരിധിവരെ സാധിക്കും. മൈൽഡ് ടു മോഡറേറ്റ് ഡിപ്രഷൻ ഉള്ളവർക്ക് സാഫ്രൻ ഗുണം ചെയ്യും എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മൈൽഡ് ടു മോഡറേറ്റ് ഡിപ്രഷൻ ഉള്ളവർ സാഫ്രൻ ഒന്നോ രണ്ടോ ത്രെഡ് ദിവസവും കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. സാഫ്രനിൽ അടങ്ങിയിരിക്കുന്ന പലവിധ ആൻറ്റി ഓക്സിഡൻസ്, പ്രത്യേകിച്ചും ക്രോസിൻ എന്ന ആൻറ്റി ഓക്സിഡൻസ് നിരവധി തരത്തിലുള്ള ക്യാൻസേഴ്സ് വളർന്നു വരുന്നതിനെ ഒരു വലിയ പരിധിവരെ തടയുവാൻ സഹായിക്കും. ഉദാഹരണം, കോളോറെക്ടൽ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സ്കിൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഈവൻ ലുക്കീമിയ വരെ. സാഫ്രനിൽ അടങ്ങിയിരിക്കുന്ന ക്രോസിൻ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ഒപ്പം നല്ല കോശങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ സഹായിക്കുകയും ചെയ്യും എന്നും പല പഠനങ്ങളും പറയുന്നു. അതുപോലെ ഈ തരത്തിലുള്ള ക്യാൻസേഴ്സിനെല്ലാം നമ്മൾ കീമോതെറാപ്പി ചെയ്യില്ലേ? ഈ കീമോതെറാപ്പി ചെയ്യുമ്പോൾ ആ കീമോതെറാപ്പിയുടെ ഫലപ്രാപ്തി കുറച്ച് കൂട്ടുവാനും ഈ സാഫ്രനിലുള്ള ക്രോസിൻ സഹായിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഇനിയും പഠനങ്ങൾ നടത്തുവാനുണ്ട്. എന്നിരുന്നാലും ഈ ക്യാൻസറൊക്കെ ഉള്ളവർ ഇത് കഴിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ അല്ലേ? അവർക്ക് ധൈര്യമായിട്ടിത് കഴിക്കാവുന്നതാണ്. പ്രീ മെൻസ്ട്രുവൽ സിംറ്റംസ്, അതായത് നമ്മുടെ പീരിയഡ്സിന് തൊട്ട് മുൻപുള്ള ആ ഒരാഴ്ച തലവേദന, വയറുവേദന, ഇറിറ്റബിലിറ്റി, ദേഷ്യം, സങ്കടം, മൂഡ് ചേഞ്ചസ്, ഇങ്ങനെയെല്ലാം ധാരാളമുള്ള കുട്ടികളോ സ്ത്രീകളോ സാഫ്രൻ മണക്കുകയോ ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ത്രെഡ് വെള്ളത്തിലോ പാലിലോ വേറെ ഏതെങ്കിലും സാധനത്തിലിട്ടോ കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ സിംറ്റംസ് എല്ലാം നല്ല രീതിയിൽ കുറയ്ക്കുവാൻ പറ്റും എന്നും പറയുന്നു.
സാഫ്രൻ നേരിട്ട് തലയോട്ടിയിൽ പുരട്ടി കഴിഞ്ഞാൽ അലോപേഷ്യ, അതായത് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നില്ലേ, അത് കുറയ്ക്കുവാൻ സാധിക്കും എന്നും പറയുന്നു. പ്രീമച്വർ ഇജാക്കുലേഷൻ അഥവാ ശീഘ്രസ്ഖലനം തടയുവാനും സാഫ്രൻ ഉപകരിക്കും എന്നാണ് പറയുന്നത്. സാഫ്രന് അഫ്രോഡിസിയക് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് അത് സ്ത്രീകളിലാവട്ടെ പുരുഷന്മാരിലാവട്ടെ ലൈംഗികതയിലുള്ള താല്പര്യം കുറച്ച് കൂട്ടുന്നു. ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുന്നവർക്ക് യൂഷ്വലി ഈ ലൈംഗികതയിലുള്ള താല്പര്യം കുറച്ച് കുറയും. സാഫ്രൻ ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുന്നവർക്കും ഈ ലൈംഗികതയിലുള്ള താല്പര്യം കുറച്ച് കൂട്ടുവാനായി സഹായിക്കും. ഓർമ്മശക്തി കൂട്ടുവാനും സാഫ്രൻ സഹായിക്കും എന്നതിനാൽ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഉറക്കത്തിന് ബുദ്ധിമുട്ട്, അതായത് ഇൻസോംനി അനുഭവിക്കുന്നവർ രാത്രി കിടക്കുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ ത്രെഡ് സാഫ്രൺ ഒരു ഗ്ലാസ് പാല് വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിലോ കലക്കി കുടിക്കുന്നത് നല്ല ഉറക്കം കിട്ടുവാൻ ചിലപ്പോൾ ഉപകരിച്ചേക്കാമെന്നും പറയുന്നു. പല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിലൊരു നിറം കൊടുക്കുവാനും ഒരു ഫ്ലേവറിംഗ് ഏജൻ്റ് ആയിട്ടും സാഫ്രൺ ഉപയോഗിക്കാറുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, സാഫ്രൻ നമ്മുടെ അപ്പിറ്റൈറ്റ് അതായത് വിശപ്പ് കുറയ്ക്കും. അതിലൂടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഭക്ഷണം ഈ നറുക്ക് തിനി വല്ലതും അല്ലെങ്കിൽ വറവ് സാധനങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കുവാനുള്ള താല്പര്യം കുറയും. അത് കാരണം സ്വാഭാവികമായും ശരീരഭാരവും കുറയ്ക്കുവാൻ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ഉള്ളത് കാരണം ദഹനം കുറച്ചുകൂടി നല്ല രീതിയിലാക്കുവാനും സാഫ്രൻ സഹായിക്കും. അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് എന്നീ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസോർഡേഴ്സ് ഉള്ളവരെല്ലാം സാഫ്രൻ നിത്യവും കഴിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. സാഫ്രൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഇഫക്റ്റ് കാരണം തന്നെ ആസ്തമയും അലർജിയും എല്ലാം ഉള്ളവർക്ക് ഈ സാഫ്രൻ ധൈര്യമായി ഉപയോഗിക്കാവുന്നതാണ്. ആസ്തമയുടെയും അലർജിയുടെയും തീവ്രതയെല്ലാം കുറയ്ക്കുവാൻ സാഫ്രന് കഴിവുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. തലച്ചോറിൻ്റെ പ്രവർത്തനം ശരിയാക്കുവാനും മൂഡ് മെച്ചപ്പെടുത്തുവാനും അതുപോലെ നമ്മുടെ ഓർമ്മശക്തി സ്വല്പം കൂട്ടി അൽഷിമേഴ്സ് പോലെ ഉള്ള രോഗാവസ്ഥകൾ വരുന്നത് കുറച്ച് തടയുവാനോ ഇല്ലെങ്കിൽ കുറച്ച് നീട്ടിവെക്കാനോ സാഫ്രൻ തീർച്ചയായും സഹായിക്കും. കണ്ണുകളുടെ ആരോഗ്യത്തിനും സാഫ്രൻ വളരെയധികം ഗുണകരമാണ്. റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ, മാക്കുലർ ഡീജനറേഷൻ എന്നീ അവസ്ഥകളുള്ളവർ സാഫ്രൻ നിത്യവും കഴിക്കുകയാണെങ്കിൽ ഈ അവസ്ഥകളെല്ലാം കൂടുതൽ കൂടുതൽ മോശമാകുന്നതിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും നമുക്ക് തടുത്തു നിർത്തുവാൻ പറ്റും. സാഫ്രനിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സാഫ്രനിൽ അടങ്ങിയിരിക്കുന്ന ക്രോസിൻ, ക്രോസെറ്റിൻ എന്നീ വിവിധ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ബലത്തിൽ സന്ധികൾക്കെല്ലാമുള്ള വേദന കുറയുവാനുള്ള സാധ്യതയും ധാരാളമുണ്ട്. അതിനാൽ ആർത്രൈറ്റിസ് ഉള്ളവർക്കും സാഫ്രൻ ഉപയോഗിക്കാവുന്നതാണ്. സാഫ്രൻ നിത്യേനെ കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ ഒരു 10 മുതൽ 20 പോയിൻ്റ് വരെ കുറയുന്നതായിട്ട് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ കൃത്യതയെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ അങ്ങനെയാണ് ഒരുപാട് പഠനങ്ങൾ പറയുന്നത്. സാഫ്രൻ്റെ എക്സ്ട്രാക്ട്സ് നമ്മൾ ഈ തുണികളെല്ലാം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനൊരു നിറം കിട്ടുവാനും അതുപോലെ ചില കാര്യങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനൊരു ഫ്ലേവർ അല്ലെങ്കിൽ മണം കിട്ടുവാനും ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സാഫ്രൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയാം. അതായത് പ്രഗ്നൻസിയിൽ സാഫ്രൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എന്താണ് ഗുണം എന്നതിനെക്കുറിച്ച്. പലരുടെയും വിചാരം സാഫ്രൻ കലക്കിയ പാല് കുടിച്ചു കഴിഞ്ഞാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് വെളുക്കും എന്നാണ്. എന്നാൽ ഇതിലൊരു കാര്യവുമില്ല. ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ നിറം അതിൻ്റെ ജീൻസ് അനുസരിച്ച്, അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും എല്ലാം നിറം അനുസരിച്ചിട്ടാണ് ഇരിക്കുക. സാഫ്രൻ കലക്കിയ വെള്ളമോ അല്ലെങ്കിൽ പാലോ കുടിച്ചത് കൊണ്ട് മാത്രം കുഞ്ഞ് വെളുക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ പിന്നെ പ്രഗ്നൻസിയിൽ നമ്മൾ എന്തിനാണ് സാഫ്രൻ കഴിക്കുന്നത്? ഇതിനോടകം സാഫ്രനെക്കുറിച്ച് ഞാൻ വിവരിച്ചിട്ടുള്ള ഗുണഗണങ്ങളെക്കുറിച്ച് നിങ്ങൾ മുഴുവൻ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാൽ മിക്കവരും ഈ വീഡിയോ മുഴുവനായിട്ടൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്, ഒന്ന്, സാഫ്രൻ നല്ല ഉറക്കം കിട്ടുവാൻ സഹായിക്കുന്നു. 2, സാഫ്രൻ ദഹനം കുറച്ചുകൂടി നല്ല രീതിയിലാക്കുന്നു. 3, സാഫ്രൻ കഴിക്കുമ്പോൾ നമ്മുടെ മൂഡെല്ലാം കുറച്ചുകൂടി നല്ലതാകുന്നു, നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ഇരിക്കുവാൻ പറ്റുന്നു. 4, സാഫ്രൻ ബ്ലഡ് പ്രഷർ കുറച്ച് കുറയ്ക്കുവാൻ സഹായിക്കുന്നു.
5 ഗർഭസമയത്ത് നമുക്കുണ്ടാകുന്ന ഇറിറ്റബിലിറ്റി, ദേഷ്യം, ഈ വക കാര്യങ്ങളെല്ലാം കുറയ്ക്കുവാൻ സാഫ്രൻ ഒരുപാട് സഹായിക്കുന്നു. 6 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രസവത്തിനോട് അടുപ്പിച്ച്, പ്രസവത്തിൻ്റെ ഡേറ്റ് ആയെന്ന് വിചാരിച്ചോളൂ, നമുക്ക് പ്രസവ വേദനയൊന്നും വന്നില്ല, നല്ല വേദന വന്ന് നോർമലായി പ്രസവിക്കണം എന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. ആ സമയത്ത് നമ്മൾ സാഫ്രൻ കഴിച്ചു കഴിഞ്ഞാൽ സെർവിക്സിൻ്റെ ഇഫേസ്മെൻറ്റ്, അതായത് ഗർഭപാത്രത്തിൻ്റെ വായ്ഭാഗമായ സെർവിക്സ് ഇല്ലേ, അത് പതുക്കെ ഈ തിന്നായി തുറന്നു കിട്ടുവാനും സാഫ്രൻ സഹായിക്കും. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരും സാഫ്രൻ ധൈര്യമായി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാരണങ്ങൾക്കൊക്കെയാണ് സാഫ്രൻ നമ്മൾ പ്രഗ്നൻസിയിൽ കഴിക്കേണ്ടത്, അതല്ലാതെ കുഞ്ഞു വെളുക്കുവാൻ വേണ്ടിയല്ല. സാഫ്രന് ഇത്രയെല്ലാം ഗുണങ്ങളുണ്ട് എന്ന് കരുതി നമ്മൾ ഒരുപാട് സാഫ്രൻ അങ്ങ് കോരിയിട്ട് നിത്യേന കഴിക്കാനും പാടില്ല, അല്ലേ? സാഫ്രൻ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സാഫ്രൻ മൂലം ഉണ്ടാകാവുന്ന സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്, അതും കൂടി അറിഞ്ഞിരിക്കണം. സാഫ്രന് യൂട്രൈൻ കൺട്രാക്ഷൻസ് ഉണ്ടാക്കുവാനുള്ള ഒരു പ്രവണതയുള്ളതിനാൽ ഗർഭത്തിൻ്റെ ആരംഭഘട്ടത്തിൽ, അതായത് ആദ്യത്തെ 3 മാസകാലം സാഫ്രൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ പ്രീ ടേം ലേബർ ആകുവാനുള്ള ടെൻഡൻസി ഉള്ളവർ, മാസം തികയാതെ വേദനയൊക്കെ വന്ന് റബ്ബർ ഡ്രസ്സൊക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരും സാഫ്രൻ കഴിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബ്ലഡ് പ്രഷറിനെല്ലാം മരുന്ന് കഴിക്കുന്നവർ സാഫ്രനും കൂടി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബി പി എല്ലാം പെട്ടെന്നങ്ങ് ഒരുപാടങ്ങ് കുറയുന്നില്ലല്ലോ എന്ന്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബി പി ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ബൈപോളാർ മൂഡ് ഡിസോർഡർ ഉള്ളവർ സാഫ്രൻ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം. ബൈപോളാർ മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഡിപ്രഷനായിരിക്കും, പിന്നെ കുറച്ച് നേരത്തേക്ക് ആകെ എക്സൈറ്റ്മെൻറ്റും മാനിയ പോലെയും എല്ലാം ആയിരിക്കും. അങ്ങനെയുള്ളവർ സാഫ്രൻ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ മാനിയാക് ഫേസ്, അതായത് അമിതമായി ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു കാര്യങ്ങളുമെല്ലാം ചിലപ്പോൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ബൈപോളാർ മൂഡ് ഡിസോർഡർ ഉള്ളവർ സാഫ്രൻ കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സാധാരണ നമ്മൾ 1 അല്ലെങ്കിൽ 2 ത്രെഡ് സാഫ്രൻ മാത്രമാണ് ഉപയോഗിക്കാൻ പറയുന്നത്. ചിലർ ഓവർ എന്തൂസിയാസത്തിൽ ഒരുപാട് സാഫ്രനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓക്കാനം, ഛർദി, തലചുറ്റൽ, കണ്ണിന് കാഴ്ചക്കുറവ്, ചിലപ്പോൾ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചെവിയിൽ നിന്നും എല്ലാം ബ്ലീഡിംഗ് വരിക, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ചോദ്യം വരാൻ പോകുന്നത്, അപ്പോൾ പ്രഗ്നൻസിയിൽ സാഫ്രൻ കഴിക്കാൻ പാടേയില്ലേ എന്നാണ്. പ്രഗ്നൻസി ടൈമിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പ്രീ ടേം ലേബറും മറ്റ് കോംപ്ലിക്കേഷൻസും ഒന്നും ഉണ്ടാകുവാനുള്ള സാധ്യതയില്ലെങ്കിൽ നിത്യേന 1-2 ത്രെഡ് സാഫ്രൻ കഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല, ഗുണമുണ്ട് താനും. ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട് താനും. സാഫ്രൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലോക്കലായിട്ടുള്ള സാഫ്രൻ വാങ്ങരുത്, നല്ല ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള സാഫ്രൻ തന്നെ വേണം വാങ്ങിക്കുവാൻ. ഒരു 1.5 ഗ്രാം സാഫ്രൻ വരെ നിത്യവും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ വെറും ഒരു 30 മില്ലിഗ്രാം നമ്മൾ നിത്യവും കഴിക്കുകയാണെങ്കിൽ തന്നെ സാഫ്രൻ്റെ വിവിധ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ലഭ്യമാകും. സാഫ്രൻ പാലിലിട്ട് മാത്രമല്ല കുടിക്കാവുന്നത്. പാല് കുടിക്കാൻ താല്പര്യമില്ലാത്തവർ പാലിലിട്ട് കുടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വ്യക്തിപരമായി ഈ പാല് കുടിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസോ സബ്ജിയോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ഈ 1-2 തരി സാഫ്രൻ ഇടാം. അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നോ അതിലിടാം. അതല്ലെങ്കിൽ ഒന്നുമല്ലെങ്കിൽ 1-2 ത്രെഡ് സാഫ്രൻ നമുക്ക് കുറച്ച് വെള്ളത്തിനോടൊപ്പം ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സാഫ്രനെ കുറിച്ചുള്ള ഒരുവിധം സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് മാറി കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവെക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.